കൗലാ പതിനാലാം റാവ സീസൺ ടു ന്റെ ഇന്നത്തെ വാശിയേറിയ മത്സരത്തിൽ ആദ്യ ഗാനം ആലപിക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ച് താരങ്ങളിൽ ഒരാളായ തീർത്ഥ. തീർത്ഥ ചേച്ചി, നമ്മുടെ 25 കണ്ടസ്റ്റന്റ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് ആ ഫൈവ് സ്റ്റാർസിൽ ഒരു സീറ്റ് കരസ്ഥമാക്കിയ ആളാ അല്ലേ? ആ തീർത്ഥയോടാണ് നമ്മുടെ പർവീൻ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നത്. അധികം നാൾ ഈ സീറ്റിൽ ഞാൻ ഇരുത്തൂല അല്ലേ? എന്ത് തോന്നുന്നു തീർത്ഥയ്ക്ക്, എന്ത് തോന്നുന്നു? നല്ലൊരു സോങ് ആണ് സെലക്ട് ചെയ്തേ അല്ലേ? നമ്മള് കേട്ടു വിശ്വേട്ടൻ നല്ലൊരു മനോഹരമായ ചലഞ്ചിങ് സോങ് കേൾപ്പിച്ചു തന്നു അല്ലേ? ഒരു ചലഞ്ചിങ് സോങ്ങിന്റെ ഒരു മാതൃക നമ്മൾ കേട്ടു കഴിഞ്ഞു. നമ്മൾ ഈ ഫ്രാൻസ് വേഴ്സസ് ബ്രസീൽ അല്ലെങ്കിൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്ന പോലെ തീർത്ഥ വേഴ്സസ് പർവീൻ ആണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന മത്സരം. അപ്പം പർവീനാണെങ്കിൽ പൂർവാധികം ശക്തിയോടെ വന്നിരിക്കുകയാണ്, തീർത്ഥ താഴെ ഇട്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ. അപ്പം തീർത്ഥ, തീർത്ഥയ്ക്കാണ് അവിടെ ഹയസ്റ്റ് പൊസിഷൻ, അപ്പം ഹൈറ്റും കൂടുതലാണ്, അപ്പം വീഴുമ്പോൾ വേദനയും കൂടും. അപ്പം അതൊക്കെ മനസ്സിൽ വെക്കുക. ഓക്കെ, ബെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. അപ്പോൾ തീർത്ഥ ഒരിക്കലും ആ സീറ്റ് വിട്ടു കൊടുക്കാത്ത രീതിയിൽ അടിച്ചു പൊളിച്ചു പാടാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഉത്തര ഭാരത
നമ്മുടെ പർവീൻ ഒരു വെല്ലുവിളിയായിട്ട് വന്നു അല്ലേ? അതെ. അതിന് നമ്മൾ തിരിച്ചൊരു വെല്ലുവിളി ചലഞ്ചിങ് സോങ്ങുമായി ഞാൻ വരും എന്ന് പറഞ്ഞു പാടി. എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പോ? വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. ഈ സീറ്റിൽ തന്നെ ഉറച്ചിരിക്കും അല്ലേ? പർവീന്റെ പാട്ടും കൂടി കേൾക്കണം നമുക്ക് അല്ലേ? കേൾക്കണം. അപ്പൊ എന്തായാലും തീർത്ഥക്കുട്ടി സാറ്റിസ്ഫൈഡ് ആണ് പാടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനു മുൻപ് നമുക്ക് നല്ലൊരു ചലഞ്ചിങ് സോങ് പാടി തന്ന വിഷുവേട്ടൻ എടുപ്പുണ്ട്. ചോദിച്ചോക്കാം നമുക്ക് വിഷുവേട്ടൻ അടുത്ത്. വിഷുവേട്ടാ, തീർത്ഥ, വലിയ പ്രശ്നമൊന്നുമില്ലാന്നല്ല, തീരെ പ്രശ്നമില്ലാന്നാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് കേട്ടോ, അസലായി പാടി. ഇനി ഡീറ്റെയിൽ ഒക്കെ ജഡ്ജസ് പറയും. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു വിഷുവേട്ടാ. ഇനി നമ്മുടെ പാനൽ ഓഫ് ജഡ്ജസിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. തീർത്ഥ സർ, എന്താണ്? ഞാൻ ശരിക്കും ലിറിക്സിന്റെ ഷീറ്റ് ഇങ്ങനെ നോക്കാം, ഇത് എത്രയാണ് ബൈഹാർട്ട് പഠിച്ച് പാടാനുള്ളത്. എനിക്ക് പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഡയറക്ടറായത്. എന്തായാലും എനിക്ക് മോളുടെ പാട്ടില് എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ഫസ്റ്റ് ഹാഫിനെക്കാളും നന്നായിട്ട് തോന്നിയത്. സിനിമകളൊക്കെ പറ്റി പറയുന്നുണ്ട്, ഫസ്റ്റ് ഹാഫ് മോശമാണെങ്കിലും സെക്കൻഡ് ഹാഫ് നല്ലതാണെങ്കിൽ പിടിച്ചു നിൽക്കാം. പക്ഷേ ഇത് മോളുടെ ഫസ്റ്റ് ഹാഫ് മോശമെന്നല്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിനെക്കാളും നല്ലത്. അതിൽ മോൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഈ വാക്കുകൾ ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഈ ടെമ്പോ മിസ്സാവുന്ന ചെറിയൊരു പ്രശ്നം മാത്രം, ബാക്കി മോള് ഓൺ പിച്ചായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു ഷാൻസ്. ഫൈസൽ സർ, ഇത് ചലഞ്ചിങ് റൗണ്ടിലേക്ക് ഏറ്റവും അനുയോജ്യമായ പാട്ടാണെന്ന് മോള് പാടിക്കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പീഡ്, ഈ പാട്ട് കെസ് പാട്ടുകൾ ഇങ്ങനെയാണ്, നമ്മളെ ഒരു ഒന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം തരാതെ ഈ പാട്ട് പാടുക എന്നുള്ളതാണ്. ഇപ്പം മയൂര നൃത്തം എന്നൊക്കെ കെസ്സിനെ പറ്റി ആളുകൾ പറയാറുള്ളത്, ഒരു വല്ലാത്ത മൂടാണ് കെസ്സിന്. മാപ്പിളപ്പാട്ടിന് കെസ് എന്നൊരു പേര് വരെ പറയാറുണ്ട് ആളുകൾ. മോളെ ഊര് എന്ന് പറയുന്ന ഭാഗം വല്ലാത്തൊരു മാപ്പിളപ്പാട്ടിൻ്റെ ട്രഡീഷണൽ ശൈലിയിൽ ഒരു ഫോക്ക് സ്റ്റൈലുള്ള ഒരു മൂഡ് മോളപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഭംഗിയായി എനിക്ക് തോന്നി. മഷഹൂർ എന്നും ആദ്യത്തെ ഒരു ഊര് എന്ന് പറയുമ്പോഴുള്ള ഒരു വല്ലാത്ത ഒരു ഫീലാണ് മോൾ പാടുമ്പം. അതാണ് യഥാർത്ഥ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഫോക്ക് സ്റ്റൈൽ. അത് മോള് ശരിക്കും വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അക്ഷരങ്ങളുടെ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട്. ഈ അക്ഷരങ്ങൾ ഞാൻ എങ്ങനെ അങ്ങ് പോകുന്നുള്ളു, പക്ഷെ അത് അറിയാത്ത രൂപത്തിൽ പാടാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അതിനിടയിൽ നമ്മളത് കാണുന്നില്ല എന്നുള്ളു. പക്ഷെ മോൾക്ക് മനസ്സിലാകുന്നതന്നെ ഞാനിങ്ങനെയൊക്കെ പാട്ട് ഇത് പഠിക്കുക എന്നുള്ള വലിയ റിസ്ക്കാണ്. എന്നിട്ടും അത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത തരത്തിൽ എന്താ ഇങ്ങനെ ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താൻ രൂപത്തിൽ തന്നെ പാടി തീർത്തു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. സിബല മാം, തീർത്ഥ അസലായി പാടി. താങ്ക് യു, നല്ല രസമായിട്ട് പാടി. കാരണം ഈ ഒരു വേർഡ്സൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ട്, എനിക്ക് പോലും ഇത് പാടാൻ പറ്റും തോന്നുന്നില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ട് ഈ ഒറ്റ ടേക്കിൽ ഇത്രയും പാടിയല്ലോ. അസലായി പാടി. പിന്നെ ഈ സീറ്റ് തീർത്ഥ നിലനിർത്തും എന്ന് എനിക്ക് തോന്നുന്നു. പരവീൻ്റെ പാട്ട് കേട്ടിട്ടില്ല, കേൾക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് മോൾ പാടി. താങ്ക് യു മാം. ഓക്കെ, എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു സിബല മാം. അപ്പം നല്ല കമൻസാണ് കേട്ടല്ലേ, വെല്ലുവിളി മോശമായില്ല എന്ന് തോന്നുന്നു. അപ്പം പർവീണിനെ എനിക്ക് തോന്നുന്നു ആ സെക്കൻഡ് ഹാഫ് എത്തി ഇപ്പോൾ പർവീണിനെ ഒന്ന് നോക്കി എന്ന് തോന്നുന്നു അല്ലേ? അതാണ് ആ കുറച്ചും കൂടി ഒരു എനർജി സെക്കൻഡ് ഇതിൽ വന്നത് അല്ലേ? കറക്റ്റായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ പർവീൺ എനിക്ക് തോന്നുന്നു ഫുൾ ടൈം തീർത്ഥയുടെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും പാടുന്നതെന്ന് തോന്നുന്നു, ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും തീർത്ഥയുടെ മനോഹരമായൊരു ചലഞ്ചിങ് സോങ് നമ്മൾ കേട്ട് കഴിഞ്ഞു, ജഡ്ജ്മെൻറ്റും. പക്ഷേ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് മാർക്സ് പർവീൻ്റെ ഗാനത്തിന് ശേഷമേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും പർവീൻ്റെ ഗാനത്തിന് മുൻപ് നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം.